നമസ്കാരം. ഇന്ന് രാവിലെ വന്ന വാർത്ത, അത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ട ഒരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവമാണ്, മറ്റാരുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മാർഗ തടസ്സം സൃഷ്ടിച്ചുവെന്നാരോപിച്ച് പോലീസ് 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ഇവർക്ക് കേൾവി പരിമിതിയുണ്ട്, സംസാരശേഷിയില്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവരെ വിട്ടയക്കുന്നുണ്ട്, കേസെടുത്തിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. ചടയമംഗലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത 5 വിദ്യാർത്ഥികളെയും വിട്ടയച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. കേൾവി പരിമിതിയുള്ള സംസാരശേഷിയില്ലാത്തവരാണ് ഇവർ 5 പേരും. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഹോൺ അടിച്ചിട്ടും ഇവർ മാറിയില്ല എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. അതായത് ഈ വാർത്തയിൽ പറയുന്നത്, ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു, കേസെടുത്തിട്ടില്ല, അവരെ വിട്ടയച്ചു. ഇതൊക്കെ പോലീസിൻ്റെ ഒരു വലിയ മഹാമനസ്കതയാണ്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെയും കേരള മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു മഹാമനസ്കതയായിട്ടാണ് ഈ മാധ്യമ വാർത്ത പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ ചെന്ന് പെട്ടാൽ തീർച്ചയായും ഇതല്ല അനുഭവം. അതുകൊണ്ട് കേസെടുത്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പോലീസ് വിട്ടയച്ചല്ലോ എന്നൊക്കെ ഓർത്ത് സമാധാനിക്കാം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പോലും വാർത്ത നൽകുന്നത്. അതായത് കേരളത്തിലെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സുരക്ഷയൊന്നും ഒരു 10-15 വർഷം മുമ്പ് ആർക്കുമില്ലായിരുന്നു. അതേസമയം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാർ ആ സമയത്ത് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് നടന്നിരുന്നത്. അന്ന് കേരളത്തിലെ ആളുകൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ കളിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു. പക്ഷേ അവിടെ മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള സുരക്ഷാ ഭീഷണികളുണ്ട് എന്ന് അന്നത്തെ ഭരണകൂടം വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇന്ന് കേരള മുഖ്യമന്ത്രിയുടെ സുരക്ഷ, അത് പല പ്രാവശ്യം ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. നിരവധി അകമ്പടി വാഹനങ്ങൾ, വലിയ കോലാഹലങ്ങൾ അവർ റോഡിൽ സൃഷ്ടിക്കുന്നു, റോഡ് മുഴുവൻ ഫ്രീസാക്കുന്നു, കാൽനട യാത്രക്കാരെ പോലും പലപ്പോഴും ഫ്രീസാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചെല്ലുന്ന ഇടങ്ങളിൽ ഇപ്പോൾ മുൻകരുതൽ അറസ്റ്റ് പോലും നടക്കുന്നുണ്ട് എന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും അത്ര സ്വാഭാവികമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സംസാരശേഷിയില്ലാത്ത വിദ്യാർത്ഥികൾ, കേൾവി പരിമിതിയുള്ള വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെയാണ് പോലീസ് ഇന്നലെ വളഞ്ഞിട്ട് പിടിച്ചത് എന്നോർക്കണം. അവരെ കസ്റ്റഡിയിൽ വച്ചിരുന്നു മണിക്കൂറുകളോളം എന്നോർക്കണം. അതിനുശേഷമാണ് അവരെ തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള നിഷിലെ വിദ്യാർത്ഥികളായിരുന്നു, അവരെ നിഷിലെ അധികൃതർ എത്തിയതിന് ശേഷമാണ് വിട്ടയച്ചത് എന്നോർക്കണം. ഒരു മുഖ്യമന്ത്രി എപ്പോഴും മുഖ്യമന്ത്രി ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെയും ചിലർ കേൾവി പരിമിതരായിട്ടുള്ളവർ, നിരവധി ഭിന്നശേഷിയുള്ളവർ, അംഗപരിമിതർ, ഇവരൊക്കെയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതായത് ATMകളിലായാലും എവിടേക്കും അവർക്ക് ചെന്നു കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ആധുനിക സമൂഹം. എല്ലാ ഇടങ്ങളിലേക്കും വീൽ ചെയർ എത്താനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കാം എന്ന് ആധുനിക സമൂഹം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ തൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പേരിൽ അവരെ ഒരു കരുതലുമില്ലാതെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നോർക്കണം. തീർച്ചയായിട്ടും ഹോൺ മുഴക്കിയപ്പോൾ അവർ മാറിയിട്ടുണ്ടാവില്ല, കാരണം അവരുടെ പരിമിതി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും അവർക്ക്, പോലീസുകാർക്ക്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ അതിനുവേണ്ടി എല്ലാ ഔപചാരികതകളും പാലിച്ചിരിക്കുന്നു, അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരിക്കുന്നു, പിന്നീട് അവരെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ ആളെത്തിയതിന് ശേഷം മാത്രം അവരെ വിട്ടയക്കുന്നു. തീർച്ചയായും ആ സമൂഹത്തോട് കാണിക്കുന്ന ഒരു വലിയ ക്രൂരതയാണ്. ഇങ്ങനെയും ചിലർ, ഇങ്ങനെയും ധാരാളം പരിമിതികളുമായി നമ്മുടെ സമൂഹത്തിൽ ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന് എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള മുഖ്യമന്ത്രി മനസ്സിലാക്കണം. തോക്കിൻ്റെ കരുത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന അംഗരക്ഷകരുടെ കരുത്തിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി സമൂഹത്തിൻ്റെ ഇങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങളെ ഓർത്തിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു സുരക്ഷാ പ്രശ്നം അവർ
അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഉടൻ തന്നെ ഇവർ എങ്ങനെയുള്ളവരാണ്, ഇവരുടെ ഇൻറ്റൻഷൻ എങ്ങനെയായിരുന്നു, ഇവർ അംഗപരിമിതയുള്ളവരാണ് എന്ന് തീർച്ചയായും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി കാണുമായിരിക്കും. പിന്നെ എന്തിനാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്, ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾ വരുന്നതുവരെ എന്തിനാണ് അവരെ സ്റ്റേഷനിലിരുത്തിയത്, ഇതൊക്കെ ഉത്തരം നൽകേണ്ട ചോദ്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമാണ്, അവരൊരുക്കുന്ന സുരക്ഷ ഇത്രയ്ക്ക് മാനുഷിക മുഖമില്ലാത്തവത് ആവരുത്. കണ്ണും മൂക്കുമില്ലാത്ത സുരക്ഷയൊരുക്കിയാൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെ ആപത്തുണ്ടാക്കും എന്ന് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭിന്നശേഷിക്കാരോട് ഭരണകൂടം മാപ്പ് പറയേണ്ട ഒരു സംഭവം കൂടിയാണിത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.